നമസ്കാരം. എം സി വി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർഷകർ സംഭരിച്ച 175 ചാക്ക് നെല്ല് സപ്ലൈകോ ഏറ്റെടുക്കാതെ കെട്ടിക്കിടക്കുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക മോർച്ച മാള മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടമ കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. അഖിലേന്ത്യാ കിസാൻ സഭ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം വനിതാ കർഷക കൺവെൻഷൻ നടത്തി. വാർത്തകൾ വിശദമായി. മാള പുല്ലൻകുളങ്ങര പാടശേഖരത്തിൽ 40 കർഷകർ സംഭരിച്ച 175 ചാക്ക് നെല്ല് സപ്ലൈകോ ഏറ്റെടുക്കാതെ കെട്ടിക്കിടക്കുന്നു. മാള പുല്ലൻകുളങ്ങര പാടശേഖരത്തിൽ 40 കർഷകർ സംഭരിച്ച 50 കിലോ വരുന്ന 175 ചാക്കുകളിലെ ഏകദേശം 35,000 കിലോ നെല്ലാണ് സപ്ലൈകോ ഏറ്റെടുക്കാത്തതിനാൽ കെട്ടിക്കിടക്കുന്നത്. ഒക്ടോബർ ആദ്യവാരത്തിലാണ് ഇവിടുത്തെ കർഷകർ കൊയ്ത്ത് നടത്തിയത്. ഇവർ സംഭരിക്കുന്ന നെല്ല് സപ്ലൈകോ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞ് അവഗണിക്കുകയായിരുന്നു. ഈ ആരോപണം മുൻനിർത്തി നെല്ലിന് വില കുറച്ചെടുക്കാനുള്ള തന്ത്രമാണിതെന്ന് കർഷകർ പറയുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ട് കൃഷിക്കാർ കൃഷിമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. എനിക്ക് 80 വയസ്സായി. സ്ഥിരം ഞാൻ കൃഷിക്കാരനാണ്. 2-3 കൃഷി ചെയ്യുന്ന ആളാണ്. 2 പ്രാവശ്യം പഞ്ചായത്തിൽ നിന്ന് കൃഷിയുടെ 1 സമ്മാനം കിട്ടിയതാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ പാട് കഴിച്ച് ഉണ്ടാക്കിയിട്ട് ഈ സാധനം വേഗം സപ്ലൈസ് എടുത്തിരിക്കുക. ഞങ്ങൾ അങ്ങേയറ്റം കഷ്ടത്തിലാവും. അത്രമാത്രം ബുദ്ധിമുട്ടില്ല. എത്ര പൈസ ആയാലും കൃഷി ചെയ്യുന്നത് വെച്ചാൽ നല്ല നിലയുള്ളൂ. ഞങ്ങളധികം രാസവളം ചെയ്തോ രാസമരുന്ന് അടിച്ചിട്ടുള്ള ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നേരിയ വ്യത്യാസം വന്നത്. ശരിക്കും രാസമരുന്ന് അടിക്കണ ഞാൻ കുഴപ്പം പറ്റിയായിരുന്നു. ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കണ ബാക്കിയുള്ളതാണ് കൊടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മാള കേബിൾ വിഷൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക മോർച്ച മാള മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടമ കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി എം കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ദിവസം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരായിക്കൊള്ളട്ടെ, ഈ കർഷകന്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ, കർഷക തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുന്ന കാഴ്ചയാണ്, അവരെ വിസ്മരിക്കുന്ന കാഴ്ചയാണ് കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയും കർഷക മോർച്ചയും ഒക്കെ തന്നെ ഇത്തരം സമര പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, 2016 ഏപ്രിൽ മാസം വരെ മാത്രമാണ് പച്ചത്തേങ്ങ സംഭരിച്ചതിന് കേരളത്തിലെ മുഴുവൻ കേര കർഷകനും പൈസ ലഭ്യമായിട്ടുള്ളൂ. നാളിതുവരെയായി മാസങ്ങൾ ഇത്രയായി, ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ തന്നെ പച്ചത്തേങ്ങ സംഭരിച്ചിട്ട് ആ പച്ചത്തേങ്ങയുടെ വില നൽകാൻ പോലും സാധിക്കാത്തൊരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കർഷക മോർച്ച ആരോപിച്ചാൽ ആദ്യ നാട്ടിലെ കർഷകരും. കെ കെ രാമു അധ്യക്ഷത വഹിച്ചു. എം ജി പ്രശാന്തലാൽ, സി എം സദാശിവൻ, ജോസഫ് പടമാടൻ എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം വനിതാ കർഷക കൺവെൻഷൻ നടത്തി. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് കെ വി വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. മേളനത്തിന്റെ ഭാഗമെന്ന നിലയ്ക്കാണ് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വനിതാ കർഷകരുടെ കൂട്ടായ്മ വിളിച്ചു കൂട്ടി അവരുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് വനിതാ കർഷകരുടെ പ്രവർത്തനം കേരളത്തിൽ സജീവമാക്കി കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചു. കേരളത്തിൽ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് മട്ടുപ്പാവ് കൃഷി, കരന്നൽ കൃഷി, വിവിധ മേഖലകളിൽ കൃഷി ചെയ്യുന്ന നിരവധി പേരുകൂടിയിരിക്കുന്നു. അതിൽ നെൽകൃഷിയായിരിക്കാം, തരിശുഭൂമിയിൽ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്, പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. വനിതകൾ ധാരാളമായി കാർഷിക രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു തീവ്രമായ ശ്രമം കിസാൻ സഭ നടത്തണം എന്ന് തീരുമാനിച്ചു. നിരവധി ആളുകൾ ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃഷി ചെയ്യുന്ന ആളുകൾക്കെല്ലാം സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നവരല്ല എല്ലാവരും. സ്വന്തമായി കൃഷി ചെയ്യുന്നു, കയ്യിലെ പൈസ മുടക്കി മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചേനയും വാഴയും മറ്റു കൃഷികൾ ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ഒരു സംഘടനയ്ക്ക് കീഴിൽ കൊണ്ടുവന്ന് കൃഷിഭവൻ വഴി അവർക്കും സർക്കാരിന്റെ ധനസഹായം എത്തിച്ചു കൊടുക്കുന്നതിനുള്ള വിപുലമായ ഒരു പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കണം എന്നാണ്. അനിത രാധാകൃഷ്ണൻ, ടി എം ബാബു, കെ കെ രാജേന്ദ്രബാബു, ഇന്ദിരാ ദിവാകരൻ, ജോജി ജോർജ്, ലളിത ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കാർഷിക മേഖലയിൽ മികവ് പുലർത്തിയ കെ എസ് സിനോജ്, കെ പി ജെസി, ശ്രീദാസ് തുടങ്ങിയവരെ ആദരിച്ചു. സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ നയിക്കുന്ന മേഖലാ പ്രചരണ ജാഥയ്ക്ക് മാളയിൽ സ്വീകരണം നൽകി. ടി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യു പി ജോസഫ്, പി കെ ഡേവിസ്,
ബാബു എം പാലശ്ശേരി, കെ കെ രാമചന്ദ്രൻ, ആർ ബിന്ദു, സി എസ് രഘു എന്നിവർ സംസാരിച്ചു. അതുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കറിയാം ഇടതുപക്ഷം മുന്നേ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന സംഭവവാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ബി ജെ പി ഗവൺമെന്റിൽ നിന്നും അതുപോലെ തന്നെ യു ഡി എഫ് ഗവൺമെന്റിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് കിട്ടിയ അധികാരം ജനങ്ങൾക്ക് എങ്ങനെ നന്മ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് പിന്നിട്ട 4 മാസക്കാലം കേരളത്തിലെ ഇടതുപക്ഷം മുന്നേ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കുകയാണ്. അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യം വിസ്മരിക്കുകയല്ലേ ഇത്, അത് തള്ളിക്കളയല്ലേ ഇത്, അത് അന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുകയല്ലേ ഇത്. പറഞ്ഞ കാര്യം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം പ്രതിബദ്ധതയും കാണിച്ചു ആ ഗവൺമെന്റ്. കഴിഞ്ഞ മെയ് 25 അധികാരത്തിൽ വന്ന സഹ പിണറായി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് സഹ ടീച്ചർ ഇവിടെ പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ട ആളോട് പറഞ്ഞു നിങ്ങളുടെ പെൻഷൻ നിങ്ങളുടെ വീട്ടിലെത്തിച്ചു തരും, യു ഡി എഫ് ഗവൺമെന്റ് വരുത്തിയ കുടിശ്ശിക തീർത്ത് നിങ്ങളുടെ വീട്ടിലെത്തിച്ചു തരും, അത് വർദ്ധിപ്പിച്ച് നിങ്ങളുടെ വീട്ടിലെത്തിച്ചു തരും. അത് അധികാരത്തിൽ വന്നപ്പോൾ മറക്കുകയല്ലേ ഇത്, മറക്കാതെ മനസ്സിൽ കരുതി വെക്കുകയും ആ പെൻഷൻ തുകയെല്ലാം തന്നെ വർദ്ധിപ്പിക്കുകയും കുടിശ്ശിക തീർത്ത് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നതാണ്. ബി ജെ പിക്കാർ പറയുന്ന പോലെ അത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞില്ലേ എന്ന് പറയല്ലേ ഇത്. 35 ലക്ഷം ആളുകൾക്കാണ് 3,200 കോടിയിൽ രൂപ കൊടുത്തത്. അതുകൊണ്ടാണ് ഓണത്തിനും റംസാനും ഒക്കെ ആളുകൾ വലിയ സന്തോഷത്തിലുമായി അല്ലേ, സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യേ എന്നൊക്കെ ചില ആളുകൾ പറയാൻ തുടങ്ങി. കാരണം അത്രയധികം പൈസ. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും കേരളത്തിൽ RSS CPM നടത്തുന്ന ആക്രമണങ്ങൾ ജനമധ്യത്തിൽ തുറന്നു കാട്ടുന്നതിനായി CPIM നേതൃത്വത്തിൽ CPM ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖല ജാഥയ്ക്ക് കോണത്തുകുന്നിൽ സ്വീകരണം നൽകി. ഗവൺമെന്റാണ് സ്പോൺസർ, ബി ജെ പിക്ക് വോട്ട് ചെയ്തവർക്ക് വില കുറച്ച് സാധനം കിട്ടിയോ ഇല്ല. ഇടക്കാർക്ക് ഈ പരിപ്പ് കൂട്ടി വെച്ചവന് അദാനിക്ക് അതൊരു പേരുണ്ട്, അത് ലളിത് മോഡി എന്നാണ് നിശ്ചയിച്ച. പിന്നെ പിഴ 50,000 കോടി രൂപയാണ്. ആ ലളിത് മോഡി ഇപ്പൊ എവിടെയുണ്ട്? ലളിത് മോഡി, ആ ലളിത് മോഡിയെ സുന്ദരമായി ലണ്ടനിലേക്ക് കേന്ദ്രീ കൂടി ശ്രമിച്ചത് എല്ലാ പത്രങ്ങളിലും വന്നതാണ്. ബാബു പാലശ്ശേരി പറയുന്നത്. വെള്ളാംകുളൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി നക്ര അധ്യക്ഷത വഹിച്ചു. ചന്ദ്രിക ശിവരാമൻ, ബാബു എം പാലശ്ശേരി, കെ കെ രാമചന്ദ്രൻ, പി കെ ഡേവിസ്, ടി സി ഭാനുമതി തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും കേരളത്തിൽ RSS CPM നടത്തുന്ന ആക്രമണങ്ങൾ ജനമധ്യത്തിൽ തുറന്നു കാട്ടുന്നതിനായി CPM നേതൃത്വത്തിൽ CPM ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. ലോകത്ത് പല മതരാഷ്ട്രങ്ങളുമുണ്ട്, ആ മതരാഷ്ട്രങ്ങളൊന്നും തന്നെ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ രാജ്യം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കണമെന്ന് ഹിന്ദുവർഗീയവാദികൾ പറയുന്നത്. അത് കേവലം ഹിന്ദുക്കളുടെ താല്പര്യം സംശയിക്കാൻ വേണ്ടിയല്ല, മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവരുടെ താല്പര്യം സംശയിക്കാൻ വേണ്ടിയല്ല, പഴയ സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഗുജറാത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമരങ്ങളും പോരാട്ടങ്ങളെല്ലാം നമ്മൾ കാണുകയാണല്ലോ. അവിടെ നടക്കുന്ന സമരങ്ങൾ പോരാട്ടങ്ങൾ 2014 അവർ പറഞ്ഞത് ഇന്ത്യയുടെ മോഡൽ ഗുജറാത്ത് ആണ് എന്നാണ് പറഞ്ഞത്. ഗുജറാത്തിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്, ഗുജറാത്താണ് മോഡലായി കാണിച്ചത്. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകേണ്ടത്, അതാണ് മോഡൽ എന്നാണ് പറഞ്ഞത്. ആ മോഡൽ എന്ന് പറയുന്ന ഗുജറാത്തിന്റെ അവസ്ഥ എന്താണ് ഇന്ന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. പട്ടിണി കിടക്കുന്നവരുടെ എണ്ണം ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ എന്നുള്ള ഇപ്പൊ കണക്കുകൾ അടക്കം പുറത്തു വന്നിരിക്കുകയാണ്. എന്നിവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ട പിഞ്ചു കുഞ്ഞുങ്ങൾ ഏകദേശം 17-18 ലക്ഷം കുട്ടികൾ പഠിക്കാൻ പോകാത്ത അവസ്ഥയാണ്, പഠിക്കാൻ അവസരം കൊടുക്കുന്നില്ല അവർക്ക്. കെ എസ് കൈസബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യു പി ജോസഫ്, കെ കെ രാമചന്ദ്രൻ, ബാബു എം പാലശ്ശേരി, പി കെ ശിവരാമൻ, കെ ആർ ജൈത്രൻ, കെ ആർ മഹേശ്വരി, കെ വി പീതാംബരൻ, അമ്പാടി വേണു എന്നിവർ സംസാരിച്ചു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് 5 വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയ കരനൽ കൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കൈതവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. പറയാറുണ്ട് കുറെ നാളുകളായിട്ട് കൃഷി നെല്ല് വിളയിക്കാമെന്നും അല്ലെങ്കിൽ ജൈവ പച്ചക്കൃഷി ഉണ്ടാക്കാമെന്നൊക്കെ തന്നെ നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. പക്ഷേ അത് ഇപ്പോൾ നമ്മൾ പ്രാവർത്തികമാക്കുകയാണ്. തൊഴിലുറപ്പ് രംഗത്തെ തൊഴിലാളികളാണ് ആ പ്രവർത്തനം ചെയ്യുന്നതെന്നുള്ളത് രണ്ടാമത്തെ സന്തോഷമാണ്. കാരണം കൃഷിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളൊന്നും ലഭിക്കാത്ത ഒരു വിഭാഗമായിരുന്നു ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന് പറയുന്നത്.
പക്ഷെ അവരത് പഠിച്ച് അവരുടെ തൊഴിലിൻ്റെ ഭാഗമായി തന്നെ വളരെ ബോധപൂർവം അതിൽ ഇടപെടുകയും നന്നായിട്ട് ബുദ്ധിമുട്ടി അവർ ആ കൃഷി നടപ്പാക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രദേശത്തും പെരിയാട്, എടവിലങ്ങ്, എസ്എംപുരം പഞ്ചായത്തുകളിലൊക്കെ തന്നെ വളരെ സജീവമായ രീതിയിൽ തന്നെ തൊഴിലുറപ്പ് രംഗത്ത് ഈ പ്രവർത്തനം അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് തൊഴിലുറപ്പ് തൊഴിലാളികളെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം ഷാഫി അധ്യക്ഷത വഹിച്ചു. കെ കെ രമേഷ്, എം വി ഇന്ദിര, ഫാൻസി പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറും സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന സഖാവ് സി കെ കൃഷ്ണന്റെ രണ്ടാം ചരമദിനത്തിൽ സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയും ഡിവൈഎഫ്ഐയും സംയുക്തമായി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. കൊടവത്തൂന്നിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി ഷൈനു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആശാ മനോജ് ഉദ്ഘാടനം ചെയ്തു. അനിൽ പുതിയടത്ത്, രവി, പരമേശ്വരൻ പൊന്നക്കപ്പറമ്പിൽ, വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി സി ബി എസ് ഇ ജില്ലാ കലോത്സവത്തിന്റെ മറവിൽ ചാലക്കുടിയിലെ തണ്ണീർത്തടമായ സ്വകാര്യ വ്യക്തിയുടെ പാടശേഖരം നികത്താൻ കൂട്ടുനിന്ന സി കെ എം എൻ എസ് എസ് സ്കൂളിലേക്ക് എ ഐ വൈ എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. പാടശേഖരം പൂർവ്വസ്ഥിതിയിലാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മാർച്ച് നടത്തിയത്. നാട് അതിരൂക്ഷമായ വരൾച്ച നേരിടുന്ന സാഹചര്യത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന പ്രകൃതി സംരക്ഷണം പാഠപുസ്തകത്തിൽ ഒതുക്കി തണ്ണീർത്തടം നികത്താൻ കൂട്ടുന്ന സ്കൂൾ മാനേജ്മെന്റും പ്രിൻസിപ്പാളും പാടശേഖരം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടികൾക്കൊപ്പം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി വിവേക് പറഞ്ഞു. മണ്ഡലം വൈസ് പ്രസിഡന്റ് എം ജി ബിജുമോൻ അധ്യക്ഷത വഹിച്ചു. സി പി ഐ ലോക്കൽ സെക്രട്ടറി സി മധുസൂദനൻ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി വി എം ടെൻസൺ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മധു തുപ്രത് നന്ദിയും പറഞ്ഞു. തുടർന്ന് പാടശേഖരത്തിലേക്ക് മാർച്ച് നടത്തുകയും പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി അശോകൻ പാടശേഖരത്തിൽ എ ഐ വൈ എഫ് പതാക നാട്ടുകയും ചെയ്തു. സ്കൂളിന് മുൻപിലേക്ക് സമാധാനപരമായി മാർച്ച് ചെയ്ത പ്രവർത്തകരെ ഒരു പോലീസുകാരൻ തല്ലിയത് ചെറിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങി. നേതാക്കൾ ഇടപെട്ട് നിയന്ത്രിച്ചു. വെള്ളാംഗ്ലൂർ ഗ്രാമപഞ്ചായത്ത് കേരസമിതി കർമ്മസേന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരസമിതി പ്രസിഡന്റ് കെ കെ രമണൻ അധ്യക്ഷത വഹിച്ചു. ഷീല പ്രസാദ്, ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, നിഷ ഷാജി, ടി റിങ്കു, ശ്രീധരൻ നമ്പൂതിരിപ്പാട് എന്നിവർ സംസാരിച്ചു. ഇതിന്റെ കമ്പിന്റെ ചുറ്റുമുള്ള തൊലി വരഞ്ഞ് എടുത്തു കളഞ്ഞേക്കാണ്. എടുത്തു കളഞ്ഞു കഴിയുമ്പോൾ ആഹാരത്തിന്റെ പോക്ക് മുകളിലേക്ക് ഉണ്ടാവില്ല. ആഹാരം മുകളിലേക്ക് പോയില്ലെങ്കിൽ എന്ത് വരും? നമുക്ക് വീട്ടിൽ നിന്ന് ഒരു ദിവസം ആഹാരം കിട്ടിയില്ല, എന്ത് ചെയ്യും? നമ്മൾ ആഹാരം കിട്ടിയില്ല, എന്ത് ചെയ്യും? വേറെ മാർഗം നോക്കും അല്ലേ? അല്ലെങ്കിൽ കടയിൽ ഒരു ഹോട്ടലിലാണെങ്കിൽ പോയി നോക്കില്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യുന്നവരെ. അപ്പൊ അതുപോലെ തന്നെ ഇതിന് ചെടിക്ക് വേണ്ട ആഹാരം കിട്ടാനാവുന്ന അത് അതിനനുസരിച്ചുള്ള മാർഗങ്ങൾ നോക്കും. ഈ മാർഗമാണ് അവിടെ ഒരു വേരുണ്ടായ മാത്രമാണ് ചെടിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വളം മത്സരം പറ്റുള്ളൂ അല്ലേ? അതിന് സ്വതന്ത്രമായിട്ട് ഇത് അതല്ലെങ്കിൽ തായി ചെടിയിൽ നിന്ന് എൻ്റെ നിലവിലുള്ള ചെടിയിൽ നിന്ന് അതിൻ്റെ പേര് വലിച്ചെടുത്ത് കിട്ടുന്ന ആഹാരമാണ് ഇത്തരമാണ് ഉപയോഗിച്ചത്. ആ ആഹാരം കിട്ടാതെ ആവുമ്പോൾ ഇതിന് സ്വതന്ത്രമായിട്ട് ആഹാരം മത്സരിക്കണം. ആഹാരം മത്സരിക്കുന്ന എന്ത് വേണം അവിടെ പേര് വേണം. കുഴൂർ സർവീസ് സഹകരണ ബാങ്ക് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി ശാന്തകുമാരി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് എ വി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കെ സി ഗോപി, ഉഷ സദാനന്ദൻ, ബിജി വിൽസൺ, ഐ ഗോപാൽ എന്നിവർ സംസാരിച്ചു. വാഴയും പച്ചക്കറിയും അതല്ലാതെ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട കൃഷിയായ ജാതിയോ തെങ്ങോ അല്ലെങ്കിൽ കുറച്ചു മാത്രമുള്ള നെൽകൃഷിയോ ഏത് കൃഷിയെ സംബന്ധിച്ചുമുള്ള സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം. സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത് എന്ന ഒരു അഭിപ്രായത്തോടുകൂടി ഒരു ക്ലാസ് എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ മുന്നിലിരിക്കുന്നാല് പരിചയസമ്പന്നരായ ഈ പ്രദേശത്തെ ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള കർഷകർ. അപ്പം ഇവിടെ കുട്ടികൾ അല്ലെങ്കിൽ അധ്യാപകങ്ങളുടെ രീതി മാറി നമ്മളെല്ലാം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിയുമായിട്ട് മാത്രമല്ല ഈ സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ സാധാരണ എന്റെയൊക്കെ മനസ്സിലുള്ളൊരു കാര്യം വായ്പകൾ അനുവദിക്കുക, ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ഇങ്ങനെയാണ് ഞാൻ സഹകരണ സംഘങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനായ തങ്ങളുടെ ലാഭത്തിന്റെ ഒരു ഭാഗം വാഴക്കങ്ങളെ 60 വയസ്സ് കഴിഞ്ഞ തീവ്രവാദിതരായ കണ്ണട
അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ഒരു ടീമാണ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും ഇവിടുത്തെ കർഷകരുടെ പ്രവർത്തനത്തിലൂടെ ഈ ബാങ്കിൽ അതിന് ഞാൻ അടുത്തത് നമ്മുടെ വിഷയം രണ്ട് വിഷയങ്ങളാണ് പച്ചക്കറി രണ്ട് വാഴക്കന്തി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല ജലം. നമുക്ക് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പല ഡാമുകളും വാഴായി ഡാമുകളും അവരുടെ കപ്പാസിറ്റിയിൽ നിന്ന് മഴയുടെ അളവ് 48% കുറവാണ്. 10% കഴിഞ്ഞ പ്രാവശ്യത്തെ ജലത്തെ അപേക്ഷിച്ച് പെട്ടതാണ് ജലം. മറ്റത് വായു, അഗ്നി, മണ്ണ്, ആകാശം. അപ്പോ 5 ഭൂതങ്ങൾ. ഇത് കൃഷിയുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുക. നിർഭാഗ്യവശാൽ നാട്ടിലില്ല. നമ്മുടെ മണ്ണെല്ലാം രാസവളങ്ങളുടെയും രാസ കീടനാശിനികളുടെയും രാസ കുമിൾനാശിനികളുടെയും രാസ കളനാശിനികളുടെയും അനിയന്ത്രിതമായ ഉപയോഗം. നിയന്ത്രിത ഉപയോഗമാണെങ്കിൽ കുഴപ്പമില്ല, അനിയന്ത്രിതമായ ഉപയോഗം മൂലം മലീമസമായിട്ടിരിക്കുകയാണ്. ഒരു 800 മീറ്റർ അപ്പുറത്ത് നമ്മളൊരു ചെടിയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉഗ്രവിഷമുള്ള കളനാശിനികൾ, നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ റൗണ്ടപ്പോ അല്ലെങ്കിൽ ഡ്രൈ ഫോസ്ഫേറ്റോ മുതലായ കളനാശിനികൾ. കാർഷിക സർവകലാശാല വൈസ് ചാൻസലറുടെ ഉപദേഷ്ടാവായിരുന്ന യു ദിവാകർ വിഷയാവതരണം നടത്തി. തുടർന്ന് വാഴക്കണ്ണ, ജൈവ വളക്കിറ്റ് എന്നിവ വിതരണം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭ JLG അംഗങ്ങൾക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. KS കൈസാബ് അധ്യക്ഷ വച്ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല രാജ്കമൽ, EJ ഹീര, ശ്രുതി, MS വിനയകുമാർ, സന്ധ്യ സദാനന്ദൻ, ജിഷ, ചന്ദ്രിക, ആശ തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറായാൽ മാത്രം മതി. നമുക്ക് ഇതുകൊണ്ട് വിഷരഹിതമായ പച്ചക്കറി കഴിക്കുമ്പോൾ നമുക്ക് ആരോഗ്യവും നമുക്കും നമ്മുടെ കുടുംബത്തിനും ആരോഗ്യം ലഭിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളിലൊരു ഏറ്റവും വലിയ ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യവും കൂടെ കിട്ടുന്നു. ഇതൊരു വലിയ മാനസികമായും ശാരീരികമായും ഒക്കെ നമുക്ക് ഗുണം തരുന്ന ഒരു കാര്യമാണ് ഈ പച്ചക്കറി കൃഷി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അല്ലേ, നമുക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. ശാരീരികമായൊരു അധ്വാനം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. പല ദുർമേധസ്സുകൾ വന്നിട്ട് ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും അധികം നന്നായിട്ട് കുടുംബത്തിലെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഭർത്താവിനെയൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 2 മണിക്കൂർ രാവിലെയും വൈകുന്നേരവും ഇതിൻ്റെ കൂടെ ചെലവഴിച്ചാൽ കിട്ടുന്നത് മാനസികമായിട്ടുള്ള സന്തോഷവും അതുപോലെ ശാരീരികമായിട്ട് നമുക്കൊരു മെച്ചപ്പെട്ട ആരോഗ്യവും കൂടി കിട്ടും. അത് അതിലുപരി നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായതും നമുക്കൊരു വരുമാന മാർഗമാക്കാവുന്ന രീതിയിലുള്ളൊരു ആ ഒരു പച്ചക്കറികളും കൂടെ കിട്ടും. പുത്തുന്തിര പഞ്ചായത്ത് 1-ാം വാർഡിൽ വാതുക്കാടൻ ഇട്ടൂപ്പിൽ ഓണപ്പണി നടത്തിയ കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. വാർഡ് മെമ്പർ ഷൈല ഷാജു ഉദ്ഘാടനം ചെയ്തു. ഭീനാൻ ഓനപ്പൻ, VA നദീർ, വാസന്തി സുബ്രഹ്മണ്യൻ, MK കാഞ്ചന, റിഫായ അക്തർ തുടങ്ങിയവർ സംസാരിച്ചു. 30 സെന്റോളം സ്ഥലത്താണ് നെൽ കൃഷി ചെയ്തത്. CDS മെമ്പർ രാജിച്ചേച്ചി എന്ന കൃഷിഭവനിലെ പ്രിയങ്കരൻ LIC ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് സമ്മേളനം നടന്നു. കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് വർക്കിംഗ് അംഗം AK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് വളരുന്നത്? നാട്ടില് കൃഷിക്കാരായി നമ്മൾ ഈ നാട്ടിലെ കൃഷിക്കാരായി എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ചരിത്രമുണ്ട്. എങ്ങനെയാണ് നാട്ടിൽ ഇത്രയും കൃഷിക്കാരുണ്ടായത്? നാട്ടിൽ എങ്ങനെയാണ് ഇത്രയും ചെറുകിട നാമമാത്ര കർഷകരുണ്ടായത്? നമുക്കൊക്കെ അറിയാം ഭൂപരിഷ്കരണത്തിന്റെ ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ച് നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്താ ഭൂപരിഷ്കരണത്തിന്റെ പ്രാധാന്യം എന്ന് നമ്മൾ നമ്മുടെ നാട്ടില് നമ്മൾ കേരളം വിട്ടാ കഴിഞ്ഞ ദിവസം ഒരു ഹാരിസൺ മലയാളം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ എസ്റ്റേറ്റ് മാനേജ്മെന്റ് സംസാരിക്കുമ്പോൾ പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഈ കേരളത്തിലുണ്ടല്ലോ, കേരളത്തിന് പുറത്ത് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എന്താ കേരളത്തിന് പുറത്ത് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമരങ്ങളോ പ്രതിഷേധങ്ങളോ? അവിടുത്തെ വിഷയം ആ പാലപ്പള്ളി തോട്ടം മേഖലയിൽ വ്യാപകമായി കളനാശിനി ഉപയോഗിക്കുന്ന പ്രശ്നമായി. ആ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോഴാണ് ഇത് കേരളത്തിന് മാത്രമുള്ള ശല്യങ്ങൾ, കേരളത്തിന് പ്രവർത്തിക്കില്ലോ. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം നമ്മുടെ നാട്ടിൽ ഭൂമി കിട്ടിയ മനുഷ്യർ
വി വിമലൻ അധ്യക്ഷത വഹിച്ചു. മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അബീദ് അലി, ഒ എസ് സുകുമാരൻ, വി പി ആനന്ദ്, എം എസ് മോഹനൻ, വി എം സുശീൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ എൽ ഐ സി സേവന രംഗത്ത് 30 വർഷം പൂർത്തിയാക്കിയവരെ ആദരിച്ചു. വെള്ളാംകൂർ ഗ്രാമപഞ്ചായത്ത് പദ്ധതി പ്രകാരം ജി യു പി സ്കൂളിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന തിയേറ്റർ വർക്ക് ഷോപ്പിന് തുടക്കമായി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. എം കെ മോഹനൻ, പ്രസീത ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. അറിയിപ്പ്. കൊമ്പിടിഞ്ഞമക്കൽ ഇലക്ട്രിക്കൽ സെക്ഷന്റെ കീഴിൽ വരുന്ന കുഴിക്കാട്ടുശ്ശേരി, വരദനാട് എന്നിവിടങ്ങളിൽ ബുധനാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 4 മണി വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. മാളാക്കൊടുങ്ങല്ലൂർ ശുദ്ധജല പദ്ധതിയുടെ വൈന്തല ജലശുദ്ധീകരണശാലയിൽ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ മാള, പുത്തഞ്ചിറ, വെള്ളാങ്കലൂർ, അന്നമനട, കുഴൂർ, പൊയ്യ പഞ്ചായത്തുകളിൽ ഒക്ടോബർ 24, 25, 26, 27 തീയതികളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ നികുതി പിരിവ് ക്യാമ്പ് ബുധനാഴ്ച വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിലും വ്യാഴാഴ്ച വെണ്ണൂർ റേഷൻ കടയിലും രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സ്വീകരിക്കുന്നതാണ്. നികുതി അടയ്ക്കാൻ വരുന്നവർ മുൻവർഷത്തെ നികുതി രസീത് കൊണ്ടുവരേണ്ടതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കർഷകർ സംഭരിച്ച 175 ചാക്ക് നെല്ല് സപ്ലൈകോ ഏറ്റെടുക്കാതെ കെട്ടിക്കിടക്കുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക മോർച്ച മാള മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടമ കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. അഖിലേന്ത്യാ കിസാൻ സഭ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം വനിതാ കർഷക കൺവെൻഷൻ നടത്തി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.